ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇനി അങ്ങോട്ട് ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിന്ന് ചെറിയൊരു യാത്ര പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഊട്ടിയിലേക്കാണ് യാത്ര, കോയമ്പത്തൂർ വരെയാണ് യാത്ര. ഇപ്പോൾ ഏകദേശം ഒരു 5:30 നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങളൊരു 2 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഊട്ടിയിൽ പ്രത്യേകമായി നമുക്ക് കാണേണ്ട സ്ഥലങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഭക്ഷണത്തിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് തുടർന്ന് കാണാം. കുറച്ച് എപ്പിസോഡുകളായിട്ടായിരിക്കും വീഡിയോ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ പൊങ്കലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ചെറുകിട കച്ചവടക്കാർ റോഡ് സൈഡിൽ ഇരുവശങ്ങളിലായിട്ടും അത് വാങ്ങാൻ നിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശമൊക്കെ ഒരു 6:30 ആയിട്ടുണ്ടാവും. റോഡിലൊക്കെ അത്യാവശ്യം തിരക്കായിട്ട് വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ചെക്കനാണ് സുഭാഷ്, അവരാണ് നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന അവനാണ്. കുറച്ച് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്താനുണ്ട്, അവരോട് എത്തിയതിന് ശേഷം പരിചയപ്പെടുത്തരാം. നമ്മൾ ഊട്ടി അടിവാരത്തെത്തിയിട്ടുണ്ട്. നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ്. നമ്മൾ നല്ലൊരു ഭക്ഷണം തേടിയുള്ള യാത്രയിലാണ്, കാരണം രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഏകദേശം കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ വരെ പോവാം. എങ്ങനെ സേട്ടാ ക്ലൈമറ്റ്? തണുപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് കബീർഖാന്റെ അഭിപ്രായം. നോക്കണോ സിനിമയിൽ കൊണ്ട് ഓലി ഉണ്ടോ? സിനിമയിൽ പോലും സിനിമയിൽ എങ്ങനെയാണോ അതേ ഓലി. ഇനി നീ പറയും തണുപ്പ് നമ്മുടെ പാലക്കാടിന് ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ്. രാത്രി ഒന്നും കൂടി തണുപ്പാവും, കുറച്ചുകൂടി രാത്രി രാത്രി തണുപ്പ് തന്നെ നമുക്ക് രാത്രി നോക്കാം. ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാഗേഷ് ആണെങ്കിൽ അവന് ചെറിയ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വിശപ്പിന്റെ അസുഖങ്ങള് കാരണം രാഗ ആൾക്ക് ഫസ്റ്റ് കൊടുക്കും. സുഭാഷിന് ചൂട് പരിപ്പ് കൂടാ, ചാറ് സാമ്പാറൊക്കെ ഒഴിക്കടാ. രാഗേഷിന് ഗ്യാസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചൂടുണ്ട് സാമ്പാർ, ചൂട് സാമ്പാർ ചട്നി ഒഴിക്കടാ. ഒരു ഉഴുന്ന് കൂടെ കൊടുക്കും ചെക്കന്, ചൂടുള്ള കൊടുക്കും. ആ കഴിച്ചിട്ട് എങ്ങോട്ട് പറയട്ടാ? സൂപ്പർ ജയിച്ചിട്ടാ. തേങ്ങാ പല്ല് ഇപ്പഴാണ് രാജശേഖര അടി അടിച്ചത്. തേങ്ങാപ്പല്ലടി ചട്നി ഉണ്ടാക്കില്ലല്ലോ. ആ എങ്ങനെയുണ്ട് സുഭാഷ ചട്നി? ചട്നി നമ്മുടെ പാലക്കാട് ചട്നി പോലെ ഉണ്ടോ? എങ്ങനെയാണ് എരിവുണ്ട് ചട്നി? എരിവ് ചട്നിയിലുണ്ട്, സാമ്പാറിൽ എരിവില്ല. പക്ഷെ ചട്നി സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഒന്നും പറയാനും നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി ചട്നി ഒക്കെ എടുത്തിട്ട് സൂപ്പർ അടിപൊളി. തമിഴ്നാട് സ്റ്റൈൽ, തമിഴ്നാട് സ്റ്റൈൽ. സുഭാഷ് നല്ല പരിപ്പ് വട. സുഭാഷ് ചൂടുണ്ട് പരിപ്പ് വട? ചൂടുണ്ട്, ചൂടുണ്ട്. നല്ല മരുമരിയുന്നുണ്ട് അല്ലേ? തണുപ്പത്ത് നല്ല ചൂടുള്ള പരിപ്പ് വടയില് നല്ല അടിപൊളി സാമ്പാർ എടുത്ത് ഒഴിച്ചിട്ട് ഒരു അടി അല്ലേ? ഇതാണ് നമ്മളിപ്പോ കഴിച്ച ഹോട്ടല്. ഇത് മല കയറിന്റെ അടുത്തായിട്ട് ഉള്ള ഒരു ഹോട്ടലാണ്. അധികം ആൾക്കാരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. ഭക്ഷണം എങ്ങനെയാണ് സുഭാഷ്? ഭക്ഷണമൊക്കെ അടിപൊളി, സൂപ്പർ. നമ്മൾ ഇത്രയും പേര് കഴിച്ചിട്ട് വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഫുഡാണ്. നമ്മുടെ പാലക്കാട് പോലും എവിടെയും കിട്ടില്ല പൊതുവെ നമുക്ക് പറയാം. എന്നാലും ഇവിടത്തെ വെച്ച് നോക്കുമ്പോ ലോ ബഡ്ജറ്റ് ആണ്. ലോ ബഡ്ജറ്റ് നമ്മുടെ ലോ ബഡ്ജറ്റ് ഇതാണ്, ലോ ബഡ്ജറ്റ് ഞങ്ങളുടെ. അപ്പൊ
എന്ത് സൈറ്റ പെണ്ണ് കാണാമെന്ന് പെണ്ണും സുഭാഷ് എവിടാ കാണണ്ടേ? നീ സീറ്റ് ബാക്കിൽ എവിടെ സുഭാഷ്? നീ എവിടെ നടക്കുക? സുഭാഷ് ഡ്രൈവിംഗ് ചെയ്ത് ക്ഷീണത്തില് റോസ്റ്റ് ചെയ്ത് കക്കൂസിലൊക്കെ പോയി അവിടെ പൈസ തിരിച്ചു കൊടുക്കണം. ഇവിടുത്തെ കക്കൂസിലൊരു പ്രത്യേകത, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഗംഭീർക്ക, അതേണ്ടാ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് സൂം ചെയ്യാനും പറ്റാത്ത അവസ്ഥ. ആ സൂം ചെയ്യാല്ല, അതില് നല്ല അടിപൊളി നല്ല തണുപ്പുള്ള വെള്ളം വരുന്നു. രാഗേഷ് രാവിലെ പല്ല് വെച്ചിട്ടില്ല, അവിടെ പല്ല് വെച്ചിട്ട് രാവശ്യം വെള്ളം ഉണ്ട്. നിർത്തൊന്നും വേണ്ട, ഇനി ഇതിലും വലിയ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. അല്ല ഇവിടുത്തെ കക്കൂസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇവിടുത്തെ കക്കൂസില് കാര്യം സഹിച്ചതിന് 5 രൂപ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. സുഭാഷ് കാര്യം കഴിഞ്ഞിട്ട് 5 രൂപ തിരിച്ചു വാങ്ങണുണ്ട്.